السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون؟ صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മുഅ്മിനീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാ, ഈ മഹത്തായ ജാമിഅ ഹസനിയ അതിൻ്റെ കീഴിൽ ധാരാളം വിദ്യാർത്ഥികൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നു. ആവശ്യമായ അക്കാഡമിക് വിഷയങ്ങളിലും അവർ പ്രാവീണ്യം നേടുന്നു. അതിന് നാട്ടിലും മറുനാട്ടിലുമുള്ള എല്ലാ ജനങ്ങളും സഹായിക്കുന്നു, സഹകരിക്കുന്നു. അള്ളാഹു അവരെ എല്ലാം സഹായിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട കുംഭം ഉസ്താദ് അടക്കം, മാരായമംഗലം ഉസ്താദ് അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർ അതിന് നേതൃത്വം കൊടുക്കുന്നു. നിരവധി ഉമറാക്കൾ അവരുടെ പിന്നിൽ അണിനിരന്ന് ഈ വലിയ ഖിദ്മത്തിനെ ശക്തിപ്പെടുത്തുന്നു. അള്ളാഹു തആല നമ്മിൽ നിന്നും അവരിൽ നിന്നും എല്ലാ ഖിദ്മത്തുകളും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാരായമംഗലം ഉസ്താദവറുകളുടെ മകൻ അലി അക്ബർ ഇന്നലെ വിട പറഞ്ഞുപോയി. അള്ളാഹു തആല ആ ചെറുപ്പക്കാരനും കുടുംബത്തിനും നമുക്കും നമ്മിൽ നിന്ന് മരിച്ചുപോയി എല്ലാവർക്കും സ്വർഗം നൽകുമാറാകട്ടെ. അൽ ഫഖറു വൽ ബലാഉ مع عدم الصبر عقوبة ومع وجوده كرامة. ഈ മാസത്തിൽ പ്രത്യേകം അനുസ്മരിക്കപ്പെടുന്ന മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകമാണ്, ദാരിദ്ര്യവും മുസീബത്തും ക്ഷമയില്ലാത്തവർക്ക് ശിക്ഷയാണ്. ومع وجوده كرامة, അതേസമയത്ത് ക്ഷമയോടുകൂടി മനക്കരുത്തോടുകൂടി അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ സംതൃപ്തി അടയുന്നവർക്ക് മുസീബത്തുകൾ കറാമത്താണ്. അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളൊരു ആദരവാണ്. യതനഅമുൽ മുഅ്മിനു ഫീ ബലാഇഹി ബിഖുർബി റബ്ബിഹി അസ്സ വജല്ല വമുനാജാതിഹി ലഹു. അള്ളാഹുമായുള്ള അടുപ്പം ലഭിക്കുന്ന കാര്യമാണ് മുസീബത്ത്. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യന് അനുഗ്രഹമായി ഭവിക്കുകയാണ് വിപത്തുകൾ, മുസീബത്തുകൾ എന്ന് മഹാനവറുകൾ പറയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഹാദാ ആഖിറുസ് സമാൻ,
ഇത് അവസാന കാലമാണ്. ഏകദേശം 900 കൊല്ലം മുമ്പാണ് മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വാചകം പറയുന്നത്. ഇത് അവസാന നാളാണ്. ഖദ് ഖാമ സൂഖുൻ നിഫാഖി, ലോകമൊട്ടാകെ കാപട്യത്തിൻ്റെ അങ്ങാടി തുറന്നു വെച്ചിരിക്കുകയാണ്. കാപട്യം ഈമാനിന് പകരം നിഫാഖ് മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വഅന മുജ്തഹിദുൻ ഫീ ഇഖാമത്തി ദീൻ അല്ലദീ കാന അലൈഹി നബിയുനാ സല്ലല്ലാഹു തആല അലൈഹി വസല്ലം വസ്സഹാബത്തു വത്താബിഊന ലഹു. അല്ലാഹുവിൻ്റെ ദീൻ, അത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് അല്ലാഹുവിൻ്റെ ദീൻ. അവിടുത്തെ സഹാബത്ത് പഠിപ്പിച്ചതാണ് അല്ലാഹുവിൻ്റെ ദീൻ. അവരെ പിന്തുടർന്നവർ നിലനിർത്തിക്കൊണ്ടുവരുന്നതാണ് അല്ലാഹുവിൻ്റെ ദീൻ. അത് നിലനിർത്താൻ വേണ്ടി ഞാൻ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും അധ്വാനിച്ചു കൊണ്ടിരിക്കുകയുമാണ് എന്ന് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു. ഹാദാ ആഖിറുസ്സമാൻ, ഇത് അവസാന നാളാണ്. ഖദ് സാറ മഅബൂദു അക്സരിഹിമുദ്ദീനാറ വദ്ദിർഹം, ഏകദേശം ആളുകളുടെയും ദൈവം പൊന്നും പണവുമായി മാറിപ്പോയി. ഏകദേശം ആളുകളുടെയും ദൈവം അവർ പൂജിക്കുന്നത് പൊന്നും പണവുമായി മാറിപ്പോയി. അള്ളാഹുവിനെ അറിഞ്ഞ് അവന് സമർപ്പിക്കുന്നവർ, അവന് വിധേയമായി ജീവിക്കുന്നവർ, അവന് വണങ്ങുന്നവർ, അവനെ അനുസരിക്കുന്നവർ, അവനിലേക്ക് എല്ലാം ഏൽപ്പിക്കുന്നവർ, അവനെക്കൊണ്ട് ആസ്പദമാക്കി അള്ളാഹുവിനെ സ്നേഹിച്ച് അവനെ ഭയപ്പെട്ട് അവനെ അംഗീകരിച്ച് ജീവിക്കുന്നവർ കുറഞ്ഞുപോയി. ഏകദേശം ആളുകളും ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും അടിമകളായിപ്പോയി, പൂജകന്മാരായിപ്പോയി എന്ന് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്സല്ലാഹു സർഹുല്ലദീ തങ്ങൾ പറയാം. അത് സാറു കഖൗമി മൂസാ അലൈഹിസ്സലാം, മൂസാ നബിയുടെ ജനങ്ങളെയായി, ജനങ്ങളെപ്പോലെയായിപ്പോയി ജനങ്ങൾ. അല്ലദീന ഉസിരിബു ഫീ ഖുലൂബിഹിമുൽ അജിൽ, അവരുടെ മനസ്സിൽ പശുക്കുട്ടി കുടിപ്പിക്കപ്പെട്ടിരുന്നു, ഒരു പശുക്കുട്ടിയോടുള്ള പ്രേമം. അതുപോലെ അജിലു ഹാസമാനി അദ്ദീനാറു വദ്ദിർഹം, ജനങ്ങളുടെ ഈ കാലഘട്ടത്തിലുള്ള അവരുടെ പശുക്കുട്ടി, അവരുടെ മനസ്സിൽ അവർക്ക് കുടിപ്പിക്കപ്പെട്ട വസ്തു, അത് പൊന്നും പണവുമാണ് എന്ന് മുഹീദ്ദീൻ ശിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ ഒരു ആഖിർ സമാനിൽ ഏത് വിപത്തുകൾ വരുമ്പോഴും ക്ഷമിച്ചുകൊണ്ട് മനക്കരുത്തോടുകൂടി അള്ളാഹുവിനെ സ്നേഹിച്ച്, വല്ലദീന ആമനു അസദ്ദു ഹബ്ബല്ലില്ലാഹ്, അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിച്ച് ഏത് വിഷയം വരുമ്പോഴും അള്ളാഹു തആല അവനെ മതിയാക്കുന്നവനാണ് എന്ന നിലക്ക് അള്ളാഹുവിന്റെ മേൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ നമ്മളെല്ലാവരും പ്രതിജ്ഞയെടുക്കേണ്ടതുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറഞ്ഞൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു. വലിയ തോന്നിവാസിയായിരുന്നു. ധാരാളം ആലിമീങ്ങളെ കൊന്നുകളഞ്ഞവനാണ്. വലിയ ധിക്കാരിയാണ്. അദ്ദേഹത്തിൻ്റെ സമീപത്ത് ചെന്ന് ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരിച്ചതുപോലുള്ള ഭരണം നടത്തിക്കൂടെ? നിങ്ങളെന്തിനാണ് ഈ അക്രമങ്ങളൊക്കെ നടത്തുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇൻ തബഗ്ദറു ഉഅമ്മിർകും, നിങ്ങളൊക്കെ അബൂദർ ഖലീഫാ റളിയല്ലാഹു അൻഹു പോലെയുള്ള നല്ല നിഷ്കളങ്കരായ, ദുനിയാവിനെ പ്രേമിക്കാത്ത നല്ല മഹാന്മാരായി ജീവിച്ചാൽ ഞാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പോലുള്ള ഭരണാധികാരിയാവുമെന്ന്. നമുക്കെല്ലാം ഇതിൽ പാഠമുണ്ട്. ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളെയും എല്ലാ ജനങ്ങളെയും അവരുടെ ബ്രെയിനും അവരുടെ ഹൃദയവും അവരുടെ മനസ്സും അവരുടെ ചിന്തയും അവരുടെ ചലനവും അവരുടെ അടക്കവും എല്ലാം
Tutil mulka man tasha wa tanzi'ul mulka mimman tasha wa tu'izzu man tasha wa tudhillu man tasha biyadikal khair ella adhigaravum ella nanmayum allahuvinte adhigarathilanu അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് അള്ളാഹു വിരോധിച്ച് കൈയൊഴിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സഹായങ്ങളും നൽകും. നംറൂദ് വലിയ തീക്കുണ്ടാരമുണ്ടാക്കി. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലെറിയലായിരുന്നു ലക്ഷ്യം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കളവ് നടത്തിയിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, അനാവശ്യമൊന്നും ചെയ്തിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വർഗീയതവാദിയായിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീവ്രവാദിയായിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 40 വർഷത്തെ ജീവിതം പരിശോധിച്ചാൽ ആ 40 വർഷവും നബുവത്ത് ലഭിക്കുന്നത് വരെ ഏറ്റവും സംശുദ്ധമായ ജീവിതമാണ്. എല്ലാ അമ്പിയാക്കളും അങ്ങനെയാണ്. അവരുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പരിശോധിച്ചാൽ ഒരു ചെറിയ ന്യൂനത പോലും കണ്ടെത്താൻ കഴിയില്ല. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സത്യമായ ആശയം പറഞ്ഞു, അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ. അത്രയേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളാരെങ്കിലും ആ ആശയം അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളിയെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങളെ തല്ലുമെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങളെ ആക്രമിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ, അവൻ ഉദ്ദേശിക്കാത്തത് നടക്കൂല. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ അഫ അൻത തുകരിഹുന്നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ. അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മുഅ്മിനീങ്ങളാകും, സത്യവിശ്വാസികളാകും, മുസ്ലിമീങ്ങളാകും. പക്ഷെ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അള്ള ഉദ്ദേശിച്ചിട്ടൊരു കാര്യം നടക്കൂലെങ്കിൽ പിന്നെ അവൻ അള്ളയല്ല എന്ന് ഉറപ്പാണ്. വിചാരിച്ച പോലെ നടക്കാത്തവർത്തം പിന്നെ എങ്ങനെ അള്ളയാകാൻ പറ്റുക? അള്ളാഹു തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും വിശ്വസിക്കുന്നവരായിരിക്കും. പക്ഷേ അങ്ങനെ അള്ളാഹുവിന് ഉദ്ദേശം ഇല്ല. എല്ലാവരോടും വിശ്വസിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. കൽപ്പിച്ചത് ഉദ്ദേശിച്ചോളൊന്നില്ല, അല്ലേ? കൽപ്പിച്ചത് ഉദ്ദേശിച്ചോളണം എന്നില്ല. ഒരു ബാപ്പ വീട്ടിലിങ്ങനെ വിശ്രമിക്കുമ്പോൾ ഉസ്താദ് ആ ബാപ്പനെ അഥവാ ആ പിതാവിനെ കാണാൻ പോയി. മുത്തഅല്ലിമ് അദ്ദേഹത്തിൻ്റെ കോളേജിൽ പഠിക്കുന്നുണ്ട്. കാണാൻ പോയിട്ട് ബാപ്പനെ കാണുന്നത് രോഗത്തിനൊക്കെ ചോദിക്കുമ്പോൾ അത് വലിയ സുന്നത്താണല്ലോ. രോഗമുള്ളവരെ കാണാൻ പോകൽ വലിയ പുണ്യകർമ്മമാണ്. ഞാൻ പോയിട്ടെന്താ, ഞാൻ ഡോക്ടറല്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഇയാദത്തുൽ മരീദ് ഹഖുൽ മുസ്ലിമി അലാൽ മുസ്ലിമി സിത്തുൻ എന്ന് പറഞ്ഞ് പ്രത്യേകം കടപ്പാടുകൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ കാര്യമാണ്. കൊണ്ടോ പഴയ ഇപ്പോ ഇപ്പോഴിങ്ങനെ പറക്കുന്ന ക്യാമറ ഉള്ള കാലമാണ്. ആ പറക്കുന്ന ക്യാമറയിൽ നോക്കി നമ്മളിരിക്കാൻ പാടില്ല. അത് അതിൻ്റെ ബൈക്ക് പറന്നോട്ടെ, നമ്മൾ നമ്മളെ പണിയെടുത്താൽ മതി. മരുന്ന് കണ്ണിൽ ഉറ്റിച്ചു കൊടുക്കുമ്പോൾ കണ്ണ് തുറന്ന് പിടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ കണ്ണ് മരുന്ന് കണ്ണിലാവില്ല, കണ്ണിൻ്റെ രോഗത്തിനൊരു ശമനോട്ട് ഉണ്ടാവുകയില്ല. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് നടക്കും. പക്ഷെ എല്ലാവരും മുസ്ലിമീങ്ങളാകുക, അങ്ങനെ അല്ലാഹു ഉദ്ദേശിച്ചില്ല എന്നാ ഞാൻ പറഞ്ഞു. ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ കൽപ്പിച്ചിട്ടുണ്ട്, അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. രോഗിയെ കാണാൻ പോയ ഉസ്താദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, രോഗിയെ കാണാൻ പോകുമ്പോൾ രോഗിൻ്റെ ശരീരത്തിൽ കൈവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന് വലിയ സമാധാനം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. കൈ ശരീരത്തിൽ വെച്ചു കൊടുക്കുക. കൈവെക്കുന്ന ആളുടെ മഹത്വം അനുസരിച്ച് ഫലം കൂടുതലുണ്ടാവും. എല്ലാവരും ഒരുപോലെ ആവില്ല. കൈ ശരീരത്തിൽ എവിടെയെങ്കിലും വെച്ചിട്ട് എങ്ങനെയുണ്ട് കൈഫാന്ത എന്ന് ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രോഗം കാണുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ദൂരെ നിന്നിട്ട് ഒന്നിങ്ങനെ എത്തി നോക്കിയിട്ട് ഇങ്ങ് പോരുകയല്ല, അദ്ദേഹത്തിനെ സ്നേഹിച്ച് വന്നതാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സമാധാനം കിട്ടുക. അങ്ങനെ
രോഗിയായ ഈ മുത്തല്ലിബിൻ്റെ പിതാവിനെ സന്ദർശിച്ച് പറയുന്ന കൂട്ടത്തിൽ ഈ ബാപ്പ പറഞ്ഞ് നിങ്ങളിത് പഠിക്കുന്ന കുട്ടി നല്ല ഖിറാത്തൊക്കെയാണ്, ഹാഫിളൊക്കെയാണ്, ബിരുദമൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തിൽ അങ്ങനത്തെ ഒറ്റ ഹാഫിളുകളുമില്ല, ഒറ്റ ഉസ്താദുമാരുമില്ല, ഒറ്റ പണ്ഡിതരുമില്ല. എല്ലാവരും നല്ല ബറാത്തുള്ളവരും പുരുത്തുള്ളവരുമാണ്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്തിയിട്ട്. പക്ഷേ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കൂല എന്ന് പറഞ്ഞു ഈ ബാപ്പ. ബാപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ശുക്ര ചെയ്യണം എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു പറഞ്ഞത് അനിസ്കുർലി വലി വാലിദൈക്ക്, ഉമ്മാക്കും ബാപ്പാക്കും നന്ദി ചെയ്യണം. അള്ളാഹുവിന് ശുക്ര ചെയ്യണം എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞത് ബാപ്പാക്കും ഉമ്മാക്കും ശുക്ര ചെയ്യണം. അപ്പം എത്ര ഗൗരവമുണ്ട് ഉമ്മ ബാപ്പാൻ്റെ വിഷയം വളരെയേറെ ശ്രദ്ധിക്കണം. ഉമ്മാക്കും ബാപ്പാക്കും ചിലപ്പോൾ ഫാത്തിഹ മാത്രമേ അറിയുള്ളൂ, ഹാഫിളൊന്നും ആയിട്ടില്ല. എന്നാലും ബാപ്പാൻ്റെ കൈക്ക് വലിയ ബർക്കത്താണ്. ഹാഫിളിങ്ങൾ ബാപ്പാൻ്റെ കൈപിടിച്ച് ചുംബിക്കണം. ബാപ്പ ഹാഫിളല്ലോ ആലിമല്ലോ എന്ന് വിചാരിക്കരുത്. ബാപ്പാൻ്റെ ബർക്കത്ത് വലിയ ബർക്കത്താണ്, ഉമ്മാൻ്റെ ബർക്കത്ത് വലിയ ബർക്കത്താണ്. റിദ റബ്ബി ഫീ റിദൽ വാലിദി. ബാപ്പാന്റെ പൊരുത്തത്തിലാണ് അള്ളാഹുവിന്റെ പൊരുത്തം. നമുക്ക് എപ്പോഴും ആ ഓർമ്മ വേണം. എല്ലാ മുഅല്ലിമീങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണം. അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കണമെങ്കിൽ ബാപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം വേണം. അപ്പൊ ഇയാൾ പറഞ്ഞു എൻ്റെ മോന് അനുസരണില്ലാത്ത മോനാണ്, സംഗതി പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഉസ്താദ് പറഞ്ഞു അങ്ങനെ ഒന്നല്ല, നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളെ പറ്റി നല്ലതേ പറയാവൂ, വെടക്ക് പറയാൻ പാടില്ല. കുട്ടികളെ സംബന്ധിച്ച് എത്ര മോശമാണെങ്കിലും നല്ലത് പറഞ്ഞിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് ഉയർത്തി നന്നാക്കി എടുക്കണം, പറഞ്ഞ് അവരെ നശിപ്പിച്ച് കളയാൻ പാടില്ല. അപ്പൊ ഈ ഉസ്താദ് എന്ത് പറഞ്ഞു? നല്ല മോനാണ് അങ്ങനെ പറയണ്ട്. ആ ചിലപ്പോൾ നല്ല ഇജാബത്തുള്ള സമയത്താ പറയുന്നതെങ്കിൽ ആ ഒരു വാക്ക് കൊണ്ട് ചിലപ്പോൾ അങ്ങ് നന്നായി പോകും. അത് വലിയ സംഗതിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തിരൂരങ്ങാടി നടുവിലെ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അവിടെ ഖബറിലൊരു മഹാനുണ്ട്, കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ നമ്പർ അള്ളാഹു മർക്കദ. ചെറുപ്പത്തിൽ എന്ത് പഠിച്ചാലും ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഉമ്മ ഈ കുട്ടിനെയും കൂട്ടിയിട്ട് ഉമർ ഖാദർ റളിയല്ലാഹു അൻഹു അടുക്കെ പോയി. ഉമർ ഖാദറോട് പറഞ്ഞു, ഈ കുട്ടിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ഉസ്താദ്. ഉമർ ഖാദർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അത് അവൻ നല്ല ആലിമാവൂന്ന്, അവൻ വലിയ ആലിമാവും എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത്, കുറച്ച് ഭക്ഷണം എടുത്ത് വായിലങ്ങോട്ട് വെച്ചു കൊടുത്തു. ആ മഹാൻ പൊന്നാനിയിൽ നിന്ന് ഓതിപ്പഠിച്ച് വലിയ ആലിമായതിന് ശേഷം നാദാപുരത്ത്, എൻ്റെ നാട്ടിൻ്റെ അടുത്ത് നാദാപുരത്ത് വന്നു. അവിടുത്തെ മേനക്കോത്ത് കുഞ്ഞഹമ്മദ് കുണ്ടുസ്ലാൻ എന്ന് പറയുന്ന മഹാനിരുന്ന് ഓതിപ്പഠിച്ചു. അവിടെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല കയ്യക്ഷരാണ്, വലിയ വലിയ വിഷയങ്ങൾ ഫതുവക്ക് വരും. മേനക്കോത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ അടുക്കൽ ആളുകൾ വരും. അപ്പൊ ഫത്വ കൊടുക്കുമ്പോൾ എഴുതി കൊടുക്കാൻ ഈ കുട്ടിയെ വിളിക്കും, അദ്ദേഹം എഴുതി കൊടുക്കും, നല്ല കയ്യക്ഷരാണ്. ഒരു ദിവസം ഫത്വ എഴുതി കൊടുത്തപ്പോൾ 50 റുപ്പി കിട്ടി. അന്നത്തെ 50 എന്ന് ഇന്നത്തെ 5 ലക്ഷമാണ്. 50 റുപ്പി കിട്ടിയ വലിയ സന്തോഷമായി. ഹജ്ജിന് പോകാനുള്ള പൈസയായി, ഹജ്ജിന് പോകാൻ അത് മതി. അങ്ങനെ അതും കൊണ്ട് ഉസ്താദിനോട് സമ്മതം ചോദിച്ച് ഹജ്ജിന് പോയി. 10 കൊല്ലം ഹറമിൽ നിന്ന് ഇൽമു മേടിച്ചു. പഠിച്ചിട്ട് തീരലില്ല, എത്ര ബിരുദം വാങ്ങിയാലും എനിക്ക് മതിയായിപ്പോയി, ഞാൻ പഠിപ്പ് നിർത്തിയെന്ന് വിചാരിക്കാൻ പാടില്ല. അങ്ങനെ അവിടുന്ന് 10 കൊല്ലം പങ്കെടുത്ത് ദർസിൽ പങ്കെടുത്തു. ആരാ ദർസ്? തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബിന് ഹാശി എഴുതിയ അബ്ദുൽ ഹമീദ് ശിർവാനി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ പങ്കെടുത്തു. വേറെയും സൈനി ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ദർസിൽ പങ്കെടുത്തു. അവിടുന്ന് ഫതുഹുൽ മുഈനിന് ഹാശി എഴുതിയ ഇയാനത്തു ത്വാലിബീൻ എഴുതിയ സയ്യിദ് ബക്കർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് കിതാബ് അങ്ങോട്ട് ഓതിക്കൊടുത്തു. പഴയകാലത്ത് അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ഓതും വേറൊരു ഭാഗത്തുനിന്ന് ഓതിക്കൊടുക്കും. ഹറമിൽ നിന്ന് ഓതിക്കൊടുത്തു ആ മഹാൻ. പിന്നീട് തിരൂരങ്ങാടി വന്ന് 35 കൊല്ലത്തോളം അവിടെ ദർസ് നടത്തി. ആ ദർസിൽ ഓതിപ്പഠിച്ച മുത്താലിമാണ് ബഹുമാനപ്പെട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി റഹ്മത്തുള്ളാഹി അലൈഹി, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി,
ചാലിരകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യനാണ് മഹാനായ ശംസുൽ മഖ്തുബി മുഹമ്മദ് മുസ്ലിയാർ നബറുല്ലാഹ മർക്കദഹു. മഹാനവറുകളെ ശിഷ്യനാണ് മർഹൂം കണ്ണിത്തുസ്താദ് നബറുല്ലാഹ മർക്കദഹു. അതുപോലെ സദഖത്തുൽ മുസ്ലിയാർ നബറുല്ലാഹ മർക്കദഹു, കൈപ്പറ്റ വീരാംകുട്ടി മുസ്ലിയാർ നബറുല്ലാഹ മർക്കദഹു തുടങ്ങിയ നമ്മളെ ഈ അടുത്ത കാലത്ത് വിട്ടുപിരിഞ്ഞു പോയ വലിയ ബഹറുകളായ ആലിമീങ്ങൾ, മഹാനവറുകളുടെ ഈ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ശിഷ്യനാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാക്കളിൽ പ്രഗത്ഭനായ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നബറുല്ലാഹ മർക്കദഹു. ഒരുപാട് കിതാബുകൾ രചിച്ച മഹാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു നല്ല നാവ് കൊണ്ട് നല്ലത് പറഞ്ഞു കിട്ടിയാൽ ഇവൻ വലിയ ആലിമാകും എന്ന് ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ വാക്ക് അവിടുത്തെ ബർക്കത്തിന് വേണ്ടി കിട്ടിയ ഭക്ഷണത്തിന്റെ ഒരല്പഭാഗം, അതിന്റെ ബർക്കത്ത് കൊണ്ട് വലിയ മഹാനായി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അങ്ങനെ ബർക്കത്ത് ഉദ്ദേശിക്കണം, ആലിമീങ്ങളുടെ ദുആ ഉദ്ദേശിക്കണം, സാലിഹീങ്ങളുടെ പൊരുത്തം ഉദ്ദേശിക്കണം, ബാപ്പ ഉമ്മയുടെയും പ്രായമുള്ളവരുടെയും പൊരുത്തം ഉദ്ദേശിക്കണം. അത് വലിയ സംഗതിയാണ്. ഒരു ചെറുപ്പക്കാരനായ ഒരു വിദ്യാർത്ഥി, അദ്ദേഹം സുന്നത്തീയമായത്തുനിന്ന് പുറത്തുപോയി. ബിരുദം വാങ്ങിയതിന് ശേഷം ഞാൻ ഇങ്ങനെ ആലോചിച്ച് പഠിച്ചവൻ എന്താ കുട്ടിക്ക് പറ്റിയത്? പിന്നീട് എനിക്കറിയാൻ സാധിച്ചു, ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിൽ അടിച്ചു വാരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ, ഇദ്ദേഹം മുതിർന്ന മുതവല്ലി പഠിക്കുന്ന കുട്ടിയാണ്, ഈ പാവപ്പെട്ട മനുഷ്യനെ ഈ മുതഅല്ലിം അടിച്ചു കളഞ്ഞു. സാധുവായ മിസ്കീനായ മനുഷ്യനെ അടിച്ചു കളഞ്ഞു. അതിൻ്റെ പൊരുത്തക്കേടാണ് അവൻ സുന്നത്തീയമായിട്ട് പുറത്തു പോകാനുള്ള കാരണം എന്ന് ഇനി ഞാൻ മനസ്സിലാക്കുന്നു. സാധുക്കളുടെ പൊരുത്തം വേണം, സ്വാലിഹീങ്ങളുടെ പൊരുത്തം വേണം, വെറും ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും പൊരുത്തം മാത്രം പോരാ, എല്ലാ മുഅ്മിനീങ്ങളുടെ പൊരുത്തവും വാങ്ങണം. അതിന് ആ നിലക്കുള്ള ജീവിത ശൈലിയും അതവും എപ്പോഴും ജീവിതത്തിൽ പകർത്തി ജീവിക്കണം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോകാം. അങ്ങനെ ഉസ്താദ് പറഞ്ഞു, അവൻ നല്ല കുട്ടിയാണ്, നിങ്ങളെ പറയും പോലെ ഒന്നല്ല എന്ന് പറഞ്ഞു ബാപ്പാനോട്. അപ്പൊ ബാപ്പ പറഞ്ഞു, അത് ഞങ്ങൾക്ക് തെളിയിച്ചു തരാം, ഇപ്പോ അനുസരണില്ല അതിൽ തെളിയിച്ചു തരാം. ബാപ്പ മെല്ലെ മകനെ വിളിച്ചു, എടാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഈ കസേര എടുത്തിട്ട് അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയി വെക്കുക. അപ്പൊ ഈ കുട്ടി ഉടനെ ചോദിച്ചു, അതിങ്ങനെ എടുത്തു കൊണ്ടുപോയാൽ ബാപ്പാനെ കാണാൻ വരുന്ന പോലെ പിന്നെ എവിടെയാ ഇരിക്കുക എന്ന് ചോദിച്ചേ. എന്നാ നീ പോയിക്കോളാം. എന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ കണ്ടോ അനുസരണില്ല എന്ന് ഞാൻ പറഞ്ഞ ഇപ്പം ഇങ്ങ് ബോധ്യപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്താണ്? ഈ ബാപ്പ കസേര എടുത്ത് അപ്പുറം കൊണ്ടുപോയി വെക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ബാപ്പാൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം വെക്കണ്ടെന്നാ, കാരണം ബെച്ചാപ്പിനെ തെളിച്ചു കൊടുക്കാൻ കഴിയുമോ? അത് വെക്കണ്ട എന്നാണ് ഉദ്ദേശിച്ചത്, വെക്കണമെന്നാണ് പറഞ്ഞത്. അള്ളാഹു തആല എല്ലാ അബൂജഹലിനോടും പറഞ്ഞത് മുസ്ലിം ആകണമെന്നാണ്. പക്ഷെ അള്ളാഹിന്റെ ഉദ്ദേശം അബൂജഹൽ മുസ്ലിം ആകണ്ടെന്നാണ്. വലഖദ് ദറഅനാ ലിജഹന്നമ കതീറം മിനൽ ജിന്നി വൽ ഇൻസ്. കുറെ ആളുകൾ അള്ളാഹു നരകത്തിനും പഠിച്ചിട്ടുണ്ട്, കുറെ ആളെ സ്വർഗത്തിനും പഠിച്ചിട്ടുണ്ട്. അള്ളാഹ് ഉദ്ദേശിച്ച് നടക്കാതിരിക്കൂല. വലൂ സാ അറബുക ലആമന മം ഫിൽ അർദി കുല്ലുഹും ജമീഅ. എല്ലാവരും വിശ്വസിക്കും അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അഫഅന്ത തുക്രിഹു നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസക്കാരാക്കാൻ വേണ്ടി നിർബന്ധിക്കുകയോ അങ്ങനെ ബലാത്കാരമായി നിർബന്ധിച്ച് വാള് കാണിച്ച് കുന്തമെടുത്ത് കുത്തി ഇടിച്ച് അങ്ങനെയൊന്നും ഒരാളെയും മുസ്ലിമാക്കുന്ന പരിപാടി ഇല്ല എന്ന് ഖുർആൻ. അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്തവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം ലഭിക്കും, അല്ലാത്തവർക്ക് ലഭിക്കൂലേ. ഹദില്ലാഹു ലിനൂരിഹി മൈയസാ. അപ്പൊ ഇസ്ലാം ആരെയും നിർബന്ധിച്ചെടുപ്പിക്കുന്ന ഒരു വിഷയം അല്ല, മറിച്ച് അല്ലാഹു തആല കൊടുത്തവർക്ക് ലഭിക്കുന്നു. ആ പരിശുദ്ധ ഇസ്ലാം അതനുസരിച്ച് ജീവിക്കുമ്പോൾ അല്ലാഹു തആല വലിയ സ്ഥാനവും കാവലും കൊടുക്കുന്നു. അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിട്ട് ചുട്ടുകരിക്കാൻ നുംറൂദ് എന്ന ഭരണാധികാരി തീരുമാനിച്ചു. ഈ നുംറൂദിനെ
ഇബ്രാഹിം നബി ഇസ്ലാം ആക്രമിച്ചിട്ടില്ല, നമ്രൂദിന്റെ ആളുകളെ ആക്രമിച്ചിട്ടില്ല, ഒരു വർഗീയതയും കാണിച്ചിട്ടില്ല. ഇബ്രാഹിം നബി ഇസ്ലാമിന് ബോധ്യപ്പെട്ട സത്യം തുറന്നു പറഞ്ഞു എന്ന് മാത്രം, ആ സത്യത്തിൽ ഉറച്ചു തിന്നു എന്ന് മാത്രം. അതിന്റെ പേരിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിടാൻ ഉദ്ദേശിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു ലസീ തങ്ങൾ പറയാണ്, മോനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമിച്ചു നിന്നു. അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ക്ഷമിച്ചു നിന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പൂർണ്ണമായി അള്ളാഹുവിന് വിധേയപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിടാൻ തീരുമാനിച്ചപ്പോൾ ഫൈനഹു ഖറജ അൻ നഫ്സിഹി വബഖിയ ബിലാ ഹവാ യജരി വഖൽബുഹു സാകിൻ ജാഅഹു അൻവാഉ മിനൽ മഖ്ലൂഖാത് وعرضوا نفوسهم عليه في معاملته وهو يقول لا اريد معونتكم علمه بحالي يغنيني عن سؤالي ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കം വന്ന് തീയിലിടുന്ന സമയത്ത് രക്ഷിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട, നിങ്ങളെ കൊള്ള എനിക്ക് ആവശ്യമില്ല, എനിക്ക് അല്ലാഹു മതി. അല്ലാഹുവിനോട് എന്താ പറയാത്ത? അള്ളാഹിനോട് എന്ത് പറയാനാ? അവനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ എങ്ങനെയാ ഉള്ളത് എന്ന് അവൻ അറിയില്ലേ? ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹുവിന് അറിയില്ലേ എന്റെ അവസ്ഥ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അല്ലാഹുവിന് വിധേയപ്പെടലും അല്ലാഹുവിന്റെ മേല് പൂർണ്ണമായി ഏൽപ്പിക്കലും അത് ക്ലിയർ ആയപ്പോൾ അല്ലാഹു തആല തീയിനോട് പറഞ്ഞു, നീ എയർ കണ്ടീഷൻ ആകണം. തീ എയർ കണ്ടീഷൻ ആയി പോയി. എല്ലാ അധികാരവും അല്ലാഹുവിനാണ്. ആ അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് മഊനതുല്ലാഹി അസ്സ വജല്ല ലിസ്സാബിരി മഹൂഫി ദുനിയ ബിഗൈരി ഹിസാബ് വനഈമഹു ഫിൽ ആഖിറത്തി ബിഗൈരി ഹിസാബ് ഖാല അല്ലാഹു തആല ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം കണക്കില്ലാത്ത പ്രതിഫലം. ക്ഷമ, മുതഅല്ലിമീങ്ങളാകുമ്പോൾ ക്ഷമ വേണം, ആലിമീങ്ങളാകുമ്പോൾ ക്ഷമ വേണം, മുഅ്മിനീങ്ങളാകുമ്പോൾ ക്ഷമ വേണം, പഠിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ പഠിക്കുന്ന ഒരു മുതഅല്ലിം, ആ മുതഅല്ലിമിനെ കൊണ്ടുപോയി ചേർത്ത് കൊടുത്തത് ഒരു ഉമ്മ. ഉമ്മ ഒരു ദിവസം കുട്ടീനെ കാണാൻ വന്ന്, കുട്ടീൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ ഒന്ന് നോക്കുമ്പോൾ ഗോതമ്പത്തിൻ്റെ ഉമിയുടെ ഉണക്കപ്പത്തിരി കടിച്ചിങ്ങനെ പറിക്കുന്നു. മനസ്സിന് സങ്കടം തോന്നി, ഉസ്താദിൻ്റെ റൂമിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ നല്ല നാടൻ ചിക്കൻ ഇങ്ങനെ അടിക്കുന്നു. അപ്പോഴാ ചോദിച്ചത്, അല്ല ഇതെന്ത് പണിയാ എൻ്റെ മോന് കൊടുത്തത്? ഇത് നിങ്ങൾ തിന്നുന്നത്? അപ്പോഴാണ് അവിടെ തിന്നുകൊണ്ടിരിക്കുന്ന കോഴിയുടെ മുള്ള് ഒരുമിച്ച് കൂട്ടിയിട്ട് ഖുമി ഖുമി ബില്ലാഹി മുഹിയിൽ ഇളാം എല്ലിനെ ജീവിപ്പിക്കുന്ന പടച്ചവനെ മുൻനിർത്തി പറയാണ്, എഴുന്നേറ്റ് പോയിക്കോളൂ, കോഴിൻ്റെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കുശാതെ കൂക്കിപ്പാറപ്പിച്ച് വിട്ടോവർ. കോഴി കൂകി അങ്ങ് പറന്നു പോയപ്പോൾ പറഞ്ഞു, ഉമ്മാ നിങ്ങളെ മകൻ ഇപ്പൊ നല്ലവണ്ണം ക്ഷമിക്കണം, പഠിക്കുന്ന സമയത്ത് നന്നായി ക്ഷമിക്കണം, നന്നായി അധ്വാനിക്കണം, നന്നായി അമലി ചെയ്യണം. അങ്ങനെ ക്ഷമിച്ച് പഠിച്ച് അമലി ചെയ്ത് ഞാനെത്തിയ സ്ഥാനം കിട്ടിയാൽ കോഴി തിന്നുന്നതിന് കുഴപ്പമില്ല. ഉസ്താദിന് കൊണ്ടുവരുന്ന ഭക്ഷണം നോക്കിയിട്ട് മുതഅല്ലിം കംപ്ലൈൻറ്റ് പറയാൻ പാടില്ല. ക്ഷമിച്ചുകൊണ്ട് പഠിച്ചതാണ് ഉസ്താദ് ഒരുപാട് കാലം. അതേ 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയന്നേകൽ കേട്ടാരെ ഇരുന്നോവർ, ഊണും മുറക്കും ഒന്നും കൂടാതെ 3 ആണ്ട് കാലം പൊറുത്ത് നടന്നോവർ. നന്നായി അധ്വാനിച്ച് ക്ഷമിച്ച് പഠിക്കുകയും ജീവിതത്തിൽ പഠിച്ചത് പ്രാവർത്തികമാക്കുകയും ചെയ്തപ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനം നൽകുകയും അതിന് നല്ല തഖ്വയോടുകൂടിയുള്ള ജീവിതം വേണം. നമ്മളെല്ലാവരും അവരവർ പഠിച്ചതനുസരിച്ച് അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കി ജീവിക്കണം. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോകാം. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഭരണാധികാരിയോട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളെ ഭരണം ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നിൻ്റെ ഭരണം പോലെ ആയിക്കൂടാ എന്ന് ചോദിക്കും. ഭരണാധികാരിയുടെ മറുപടിയാണ്, ഇൻ തബഗ്ദറു അമ്മിർക്കും, നിങ്ങൾ അബൂദർ ഖിഫാരി റളിയല്ലാഹു പോലെ നല്ല മനുഷ്യന്മാരായാൽ അമ്മിർക്കും, ഞാൻ ഉമർ ബിൻ അബ്ദുൽ അസീസിനെ പോലെ നല്ല ഭരണാധികാരിയാവും. ഭരണാധികാരികൾ അനാവശ്യമായ തെറ്റായ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നമ്മളെ തഖ്വ കുറയുന്നത് കൊണ്ടാണ് എന്ന് സാരം. നമ്മൾ എന്ത് വേണം? നമ്മൾ എല്ലാവരെയും ഭരിക്കുന്ന രാജാവായ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. അവൻ കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കണം. മുസ്ലിം ചെറുപ്പക്കാർ സുബ്ഹാനല്ലാഹ് കാണുന്ന പെൺകുട്ടികളെ ടെലിഫോൺ നമ്പറൊക്കെ വാങ്ങി അവരുമായിട്ട് ചാറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വിവാഹ ദിവസം ദൂർത്തടിച്ച് ആഭാസമായി വിവാഹം പൊടിപിടിക്കാൻ, അതിനു മുമ്പും പിമ്പും സുബ്ഹാനല്ലാഹ് കാണുന്ന പെണ്ണുമായി ചാറ്റ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യണം. എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, പെൺകുട്ടികൾ കാണുന്ന യുവാക്കളുമായി ഉല്ലസിക്കുകയാണ്, രസിക്കുകയാണ്. ഹറാമും ഹലാലും കുട്ടികൾക്കുമില്ല, അവരെ കോളേജിൽ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾക്കുമില്ല. സുബ്ഹാനല്ലാഹ്, ഏത് അന്യപുരുഷന്റെയും കൂടെ ബാംഗ്ലൂരിലേക്ക് ബസ് കയറ്റി വിടുകയാണ്, ആ അവനും പഠിക്കുന്നത് അവിടെ തന്നെയാണ് എന്നാ മറുപടി. അവനും പഠിക്കുന്നത് അവിടെ തന്നെയാണ് എന്നാ മറുപടി. കാണുന്ന പെൺകുട്ടികളെ ബാക്കിൽ കയറ്റി മോട്ടോർ സൈക്കിളിന്റെ പിന്നിൽ കൊണ്ടുപോകുന്നതിന് യുവാക്കൾക്ക് മടിയില്ല. അത് സാരല്ല, കാരണം അവന് അനുജനല്ലേ എന്നാ മറുപടി. ഭർത്താവിന്റെ അനുജന് ഇങ്ങനെ കൂട്ടിപ്പിടിക്കാനുള്ളതാണോ ജ്യേഷ്ഠന്റെ ഭാര്യ? ഹറാമും ഹലാലും ഇല്ല, മാറിടം മറക്കുന്നില്ല, തല മറക്കുന്നില്ല, അന്യപ്പെണ്ണും അന്യാണും തമ്മിൽ കലരുന്നതിന് പ്രശ്നവും തോന്നുന്നില്ല. ആ നിലക്ക് ദീനിനെ ബലിച്ചെറിഞ്ഞ് ബഹുമാനപ്പെട്ട ഖൗസുല്ലാഹ് തങ്ങൾ പറഞ്ഞില്ലേ, ദീനുൽ ഇസ്ലാം യബ്കീ വയസ്തഗീസ്, അല്ലിസ്ലാം യബ്കീ വയസ്തഗീസ്. ഇസ്ലാം ദീന് കരയുകയാണ്, ഉറക്കെ നിലവിളിക്കുകയാണ്. അതേ യദുഹു ഫീ റസിഹി, ഇസ്ലാം രണ്ട് കൈയും തലയിൽ വെച്ച് നിലവിളിക്കുകയാണ്. എന്തേ കാരണം? മിൻഹാഉലൈൽ ഫുജ്ജാരി, ഈ തോന്നിവാസികളുടെ ചെയ്തികൾ, ആ ചെയ്തികൾ ഇസ്ലാമിനെ നിന്ദിക്കുന്ന, ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ഇസ്ലാം നിലവിളിക്കുകയാണ്. മിൻഹാഉലൈൽ ഫുസാഖീം, ഈ തമ്മാടികൾ തോന്നിവാസികൾ, സുബ്ഹാനല്ലാഹ്, കള്ളു കുടിക്കുന്നതിനൊരു മടിയും ഇല്ല, വ്യഭിചരിക്കുന്നതിന് മടിയില്ല, ആലിമീങ്ങളെ ചീത്ത പറയുന്നതിനൊരു വെറുപ്പ് വിഷമം തോന്നുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഒരു മുസഹഫ് കയ്യിൽ പിടിക്കുന്നു, എന്നിട്ട് രണ്ടു കൂട്ടർ തർക്കം കൂടുന്നു. എന്താ തർക്കം? മുസഹഫിന്റെ ഉടമസ്ഥൻ ആരാണ്? സുബ്ഹാനല്ലാഹ്, ഉടമസ്ഥൻ ആരാണ്? ഒരു പത്താള് ആ സദസ്സിലുണ്ട്, ഇതിന്റെ ഉടമസ്ഥൻ ആരാണ്? അതിന്റെ തർക്കം ഉടനെ തന്നെ ഒരു ചങ്ങാതി പറയുന്നു, നമുക്ക് പത്താളെ ജനറൽ ബോഡി വിളിക്കാം, എന്നിട്ടോ ഭൂരിപക്ഷം എന്താ പറയുന്നത് നോക്കാം, അവകാശം രണ്ടാക്കും ഉണ്ടോ ഇല്ലേന്നല്ല നോക്കുന്നത്, ഭൂരിപക്ഷം എന്താ പറയുന്നത്, ഭൂരിപക്ഷ ഹുങ്ക്. ഈ ഹുങ്കിന്റെ പേരിൽ അവിടുന്ന് തർക്കം നടത്തിയിട്ട് മുസഹഫ് പറിച്ച് കീറുകയാണ് രണ്ട് കക്ഷിയും അപ്പുറവും ഇപ്പുറവും പിടിച്ച് മുസഹഫ് പറിച്ച് കീറുകയാണ്. ഇതുപോലെയല്ലേ ഇപ്പോൾ ചില പള്ളി കമ്മിറ്റികളിൽ നടക്കുന്നത്? പള്ളി നേരത്തെ നിർമ്മിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചുകൂടി നിർമ്മിച്ച പള്ളിയിൽ ആ പള്ളിയെ സംബന്ധിച്ച് ഇതാരാണ് ഭരിക്കേണ്ടത് എന്ന തർക്കം. ആ തർക്കത്തിന് പഴയകാലത്തൊക്കെ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ ജനറൽ ബോഡി വിളിച്ച് ആ ജനറൽ ബോഡിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളെ പേരൊരാൾ പറയും. അദ്ദേഹം പറയും, എന്നെന്തായാലും പ്രസിഡന്റ് ആക്കരുത്. അപ്പൊ മറ്റേ ആൾ പറയും, എന്നെയും ആക്കരുത്. അപ്പൊ വേറൊരാളെ സംബന്ധിച്ച് ജനറൽ സെക്രട്ടറി, അപ്പം പറയും, എന്നെന്തായാലും സെക്രട്ടറി ആക്കരുത് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുമ്പോ അധികാരം ചോദിച്ചു വാങ്ങരുതെന്നാണല്ലോ. അങ്ങനെ അവർ പിന്തിരിയുമ്പോ ജനങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ച് അർഹതപ്പെട്ട ഒരാളെ പ്രസിഡന്റ് ആക്കി, ഒരാളെ സെക്രട്ടറി ആക്കി. അതിന് പകരം സുബ്ഹാനല്ലാഹ്, വഖഫ് ബോർഡ് മുഖേന എലക്ഷൻ എങ്ങനെയുണ്ട് പ്രഖ്യാപിച്ചിട്ട് ഭൂരിപക്ഷം നോക്കി പഞ്ചാ
പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെ ഓരോരുത്തരും അവനവന്റെ പേര് കൊടുത്ത്, എന്നിട്ട് അതാ പത്രിക പുറത്തിറക്കി, എന്നിട്ട് പേര് കൊടുത്ത് ചിഹ്നം കൊടുത്ത്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെ പള്ളിയുടെ അതാ കമ്മിറ്റി തെരഞ്ഞെടുക്കുന്ന ആഹ് സമാനായില്ലേ. എന്നിട്ട് പലപ്പോഴും പള്ളി പൂട്ടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസാഫ് ആരതാണെന്ന തർക്കത്തിൽ പറിച്ചു കീറി, രണ്ട് പക്ഷവും പറിച്ചു കീറി, ആ മുസാഫ് കീറുന്നത് പോലെ അള്ളാന്റെ പള്ളി പൂട്ടുകയല്ലേ. എന്നിട്ട് ഓരോരുത്തരും ഞാൻ ജയിച്ചു എന്ന് മുദ്രാവാക്യം വിളിക്കുകയല്ലേ. ഇസ്ലാം കരയാതിരിക്കുമോ? അല്ലിസ്ലാമു യബ്കി വയസ്തഗീഥ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇസ്ലാം തലയും തലയിൽ കയ്യും വെച്ച് കരയുകയാണ് ഈ തോന്നിവാസം ചെയ്യുന്നവർ. അതുപോലെ പൂർവിക കാലത്ത് നബിയും സഹാബത്തും അയ്മത്തും താബിഈകളും ഒക്കെ പഠിപ്പിച്ച ശരിയായ സുന്നത്ത് ജമാഅത്തിന് പകരം പുത്തനാശയങ്ങൾ കൊണ്ടുവന്ന് പള്ളിയിലുള്ള 20 റക്അത്ത് തറാവീഹ്, മക്ക മദീനയിൽ അടക്കം നടന്നു വരുന്ന തറാവീഹ് എട്ടാക്കി ചുരുക്കുമ്പോ, അറബിയിലുള്ള ഖുത്ബ മലയാളമാക്കി മാറ്റി ഖുത്ബയും ജമാഅയും ബാത്തിലാക്കുമ്പോ, അതുപോലെ മൂന്ന് തലാഖ് ഒന്നാക്കി ചുരുക്കുമ്പോ, അങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിന്റെ ദീന് നശിപ്പിക്കുമ്പോൾ പുത്തൻവാദിയുടെ ഈ സെറിനാൽ ഇസ്ലാം അതാ കൈ തലയിൽ വെച്ച് പൊട്ടിക്കരയുകയാണ്. മഹാനവർകൾ പറയാണ്, മിനവലമതി അക്രമം ചെയ്യുന്നവരിൽ നിന്ന്, മിനല്ലാബിസീന സിയാബസൂരി മിനൽ മുദ്ദഈന മാലൈസ ഫീഹിം. വേറൊരു കക്ഷിയുണ്ട്, അതാരാ? അത് വ്യാജ ശൈഖന്മാര്. അവരെന്താണ്? വാദികളാണ്. ഞങ്ങൾ വലിയ ശൈഖന്മാരാണ്, ഞങ്ങൾ വലിയ ആരിഫികളാണ് എന്ന് വരുത്തി തീർത്ത് ചില കോപ്പിരാട്ടി കാണിച്ച് അത്ഭുതം കാണിച്ച് സാധാരണക്കാരെ പാട്ടിലാക്കി പണം പിണുങ്ങുന്ന കൂട്ടരുത്. അവരിൽ നിന്നും ഇസ്ലാം കരയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. അതുകൊണ്ട് എന്ത് വേണം? മഹാനവർകൾ അവസാനം പറയാണ്, അൽ കൽബു യൻസഹു സാഹിബഹു ഫീ സൈദിഹി വസറഇഹി വമാശിയതിഹി വഹിറാസതിഹി വയുബസ്ബിസു ഇൻദ റുയതിഹി ഫൈന്നമാ യുത്ഇമു ഇൻദ അശാഇഹി ലുഖ്മതൻ അഹു ലഖൈമാത് ഔ യുത്ഇമു ശൈഅൻ യസീറാ. ചുരുങ്ങിയ ഭക്ഷണം കൊടുക്കുന്ന മുതലാളി ആ മുതലാളിയുടെ കൃഷിസ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയാൽ നായ കാവല് നിൽക്കുകയാണ്. പണം വെച്ച സ്ഥലത്ത് നിർത്തിയാൽ അവിടെ കജനാവിന് കാവൽ നിൽക്കുകയാണ്. അതേ ആട്ടിന്റെ സമീപത്ത് നിർത്തിയാൽ ആട്ടിനെ പിടിച്ച് കൊണ്ടുപോകാൻ ഒരാളെയും വിടാതെ കാവല് നിൽക്കുകയാണ്. വേട്ട പിടിക്കാൻ പറഞ്ഞേച്ചാൽ നായ നന്നായി പിടിച്ച് കൊണ്ടുവരികയാണ്. അയാളെ കാണുമ്പോ വലിയ നന്ദി കാണിച്ചുകൊണ്ട് വാലാട്ടുകയാണ്. ചുരുങ്ങിയ ഭക്ഷണം കൊടുക്കുന്നതിനാൽ നായക്ക് ഇത്ര വലിയ നന്ദി ഉണ്ടെങ്കിൽ അന്ത തഅ്കുലു നിഅമല്ലാഹി വതശ്ബഉ മിൻഹാ. അല്ലാഹുവിന്റെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് കാലമെത്രയായി മനുഷ്യ? ഉമ്മയുടെ വയറ്റുന്ന റബ്ബ് ഭക്ഷണം തന്നില്ലേ, പിന്നെ മുലപ്പാല് തന്നില്ലേ, അതിനുശേഷം ഇന്ന് വരെ നല്ല ഭക്ഷണം തന്നില്ലേ, വെള്ളം തന്നില്ലേ, അതൊക്കെ നീ വയറ് നിറച്ചില്ലേ? അങ്ങനെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന നീ, ഹാർട്ട് അവൻ തന്നതാണ്, കിഡ്നി അവൻ തന്നതാണ്, ബ്രെയിൻ അവൻ തന്നതാണ്, അതേ കരൾ അവൻ തന്നതാണ്, എല്ലാം തന്നവൻ അവനാണ്, എല്ലും പല്ലും തോലും തന്നവൻ അവനാണ്, കയ്യും കാലും തന്നവൻ അവനാണ്, അതേ നാവ് തന്നവൻ അവനാണ്, കാതും കണ്ണും തന്നവൻ അവനാണ്, അതേ എല്ലാം തന്ന രാജാവായ റബ്ബ്. എല്ലാം തന്നിട്ട് നിന്നിൽ നിന്ന് തേടിയത് ജീവിക്കുന്ന കാലത്ത് അള്ളാഹുവിനെ അനുസരിച്ച് തഖ്വയോടെ ജീവിക്കണമെന്നാണ്, സുന്നത്തു ജമാഅത്ത് മുറുകെ പിടിക്കണമെന്നാണ്, ഒരു വ്യാജ ശൈഖിന്റെയും പിന്നാലെ പോകരുതെന്നാണ്. ആലിമീങ്ങളെ പിന്തുടർന്നു, ആലിമീങ്ങളെ അനുസരിച്ചു തഖ്വയോടെ നീങ്ങണമെന്നാണ്. ലാ തൂഫീഹി ഹഖഹൂ,
ഹോ നീ കടപ്പാട് വീട്ടുന്നില്ല. തെറുദു അമ്രഹോ അല്ലാന്റെ കൽപ്പന നീ തള്ളുകയാണ്. അല്ലാന്റെ അതിരിവരമ്പുകൾ നീ സൂക്ഷിക്കുന്നില്ല. നിന്നെക്കാടെത്ര നന്ദിയുള്ള ജീവിയാണ് നായ, നീ നായക്കാട് അതപ്പതിച്ചില്ലേ. അള്ളാഹുവിലേക്ക് ഖൽബ് തിരിയണം, അള്ളാഹുവിനെ സ്നേഹിക്കണം, അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. അള്ളാഹു സാധുക്കളായ നമുക്കെല്ലാവർക്കും, നമ്മളെ സ്നേഹിക്കുന്നവർക്കും, നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട അലി അക്ബർ അടക്കം മഹാനായ മർഹൂം ഇ കെ ഉസ്താദ് ഹസൻ മുസ്ലിയാരടക്കം, ഇ കെ അബൂക്കർ മുസ്ലിയാരടക്കം, എല്ലാ അലിമീങ്ങൾക്കും, മുൻകഴിഞ്ഞു പോയ നമ്മുടെ ബാപ്പു മുസ്ലിയാരടക്കം, നമ്മുടെ അബൂബക്കർ ഹാജി, അതുപോലെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ ഈ പാലക്കാട് സമീപങ്ങളിൽ നമ്മുടെ കൂടെ ദീനീ പ്രവർത്തന രംഗത്ത് തെളിഞ്ഞു നിന്ന ഉയർന്നു നിന്ന ആലിമീങ്ങളുണ്ട്, ഉമറാക്കളുണ്ട്, അതുപോലെ ബിസിനസ്സുകാരുണ്ട്, തൊഴിലാളികളുണ്ട്, ജീവിക്കാൻ വഴി പലതും തേടിയവരുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്. അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും അവർക്കും നീ സ്വർഗം തരണേ. അള്ളാഹ് ഞങ്ങളുടെ മുൻഗാമികളായി മരിച്ചുപോയ എല്ലാവരുടെയും ഖബർ നീ സന്തോഷത്തിലാക്കണേ. അള്ളാഹ് നമ്മളെ സഹായിച്ച ഈ മഹത്തായ സ്ഥാപനം അത് വെറുതെ നടക്കൂല, അത് നടക്കാൻ വലിയ ചെലവ് വരും. സ്വാഭാവികമാണ്, ഞാനും ഒരു ചെറിയ സ്ഥാപനം നടത്തുന്ന ആളാണ്, എനിക്കറിയാം അതിൻ്റെ പ്രയാസം. അതുകൊണ്ട് ഈ മഹത്തായ സ്ഥാപനത്തിൽ വെച്ച് ധാരാളം ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ, ധാരാളം പണ്ഡിതന്മാരെ പുറത്തിറങ്ങുമ്പോൾ വലിയ സന്തോഷമുള്ള സമയമാണ്. സന്തോഷമുള്ള സമയത്തും നല്ലോണം ചെലവഴിക്കണം, വിഷമമുള്ള സമയത്തും ചെലവഴിക്കണം. അതാണ് മുത്തഖിങ്ങളെ ലക്ഷണം. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവനകൾ കൊടുക്കണം, സ്ഥാപനത്തെ എല്ലാവരും സഹായിക്കണം. ഞാനിവിടെ സ്റ്റേജ് മുഴുവൻ വന്നപ്പോൾ ഒരാൾ സിറാജുൽ ഹുദയിലേക്ക് ആയിരിക്കും പൈസ നേർച്ചയാക്കിയതിൻ്റെ തെറ്റേന്ന് ചോദിച്ച് ഞാൻ എൻ്റെ കൂടെ ഇസ്ഹാഖിൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു. വരുന്ന വരവിൽ തീവണ്ടി ഇറക്കി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ സഖാഫിൻ്റെ വാഹനത്തിൽ വരുമ്പോൾ ഒരാൾ തടുത്തു നിർത്തിയിട്ട് ഒരു ചെറിയ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് മക്കളില്ലാഞ്ഞിട്ട് നേർച്ചയാക്കിയിരുന്നു സിറാജുൽ ഹുദയിലേക്ക്. അതിൻ്റെ കുട്ടിയെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ നിർത്തിയിട്ട് നമന്തിരിപ്പിച്ച് സംഗീതം അവർ തിരിച്ചുപോയി. അൽഹംദുലില്ലാ, അല്ലാഹു തആല ദീനീ സ്ഥാപനങ്ങൾക്ക് സംഭാവന ചെയ്യുന്നവർ, ദീനീ സ്ഥാപനങ്ങൾക്ക് നേർച്ച ചെയ്യുന്നവർ. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ ഫഇന്നല്ലാഹ യഅലമുഹു. അല്ലാഹു അതറിയും, അല്ലാഹു അതിന് ഫലം തരും. ഈ ജാമിഅ ഹസനിയക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നേർച്ച ചെയ്യാൻ നോക്കണം. സിറാജുൽക്ക് മാത്രം നേർച്ച ചെയ്താൽ പോരാ, സിറാജുൽക്ക് നേർച്ച ചെയ്യുന്ന കുറക്കണ്ട, അതേസമയത്ത് ജാമിഅ ഹസനിയക്കും നേർച്ച ചെയ്യണം. അതുപോലെ സംഭാവന കൊടുക്കണം, നന്നായി സഹായിക്കണം. നമ്മുടെ ഉസ്താദ്മാർ ആലിമീങ്ങൾ അവരൊക്കെ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുകയാണ്, നമ്മളെ കൊണ്ട് കഴിയും പോലെ നമ്മൾ കൂടി കൊടുക്കണം എന്ന് എല്ലാവരോടും ഞാൻ ഉണർത്തുകയാണ്. നല്ല സംഭാവനകൾ, പെട്ടിപ്പിരിവുകൾ ഒക്കെ, പെട്ടിയൊക്കെ സ്ഥാപിച്ച സ്ഥലത്ത് നല്ല സംഭാവനകൾ ഇട്ട് കൊടുക്കണം. എല്ലാവരും സഹായിക്കണം. അള്ളാഹുവിൻ്റെ ദീൻ ഉയർത്തി നിലനിർത്തി കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് നമ്മുടെ സ്ഥാപനങ്ങൾ നടത്തുന്നത്, നമ്മുടെ സംഘടനകൾ നടത്തുന്നത്. അതിലെല്ലാവരും മുൻപന്തിയിലുണ്ടാകണം. നിങ്ങളൊക്കെ ഒരു മൂന്ന് നാരിയത്ത് സലാത്ത് ചൊല്ലണം. പ്രധാനമായി നമ്മളുടെ പ്രധാനപ്പെട്ട പാലക്കാട് ജില്ലയിലെ ഒരു പ്രവർത്തകനായ സഖാഫി, അദ്ദേഹത്തിന് ചെറിയ സംസാരത്തിന് പ്രയാസമുണ്ടാകുന്ന ചെറിയൊരു രോഗം ഉണ്ട്. അള്ളാഹു അത് പൂർണ്ണമായി സുഖപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. ഒരു രോഗവുമില്ലാതെ ആരോഗ്യത്തോടെ ദീനീ ഖിദ്മത്തിന് സഖാഫിക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ മലപ്പുറം ജില്ലയിൽ ഒരു പള്ളി നിർമ്മിച്ചു തന്ന കണ്ണൂർ ജില്ലയിലുള്ള ഒരു ബിസിനസ്സുകാരനുണ്ട്, ഞാൻ പഠിച്ച നാടായ പുല്ലൂക്കരയിലുള്ള അബ്ദുൽ ഖാദർ. അദ്ദേഹം രണ്ട് ദിവസം, ഒരു മൂന്നാല് ദിവസം മുമ്പ് 9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷന് വിധേയമായി. അതിൻ്റെ തലേ ദിവസം ഞാൻ വയനാട്ടിൽ വെച്ച് നാരിയത്ത് സലാത്ത് ചൊല്ലി സദസ്സിലുള്ള ആളുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും സലാത്ത് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം അതിൻ്റെ ശേഷം വിളിച്ചിട്ട് പറഞ്ഞു, മുമ്പ് ഇതേപോലത്തെ ഒരു ഓപ്പറേഷൻ നടന്നപ്പോൾ ശ്വാസം മുട്ടി വലിയ ബേജാറായിപ്പോയിരുന്നു, ഇനി ബേജാറൊന്നുണ്ടായില്ല, 9 മണിക്കൂറുണ്ടെങ്കിലും സംഗതി ക്ലിയറായിട്ട് നടന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നാളെ എനിക്ക് വേറെ ഒരു ഓപ്പറേഷനുണ്ട്, അതിന് ദ്വാരക്കണമെന്ന് പറഞ്ഞു. അള്ളാഹു തആല അദ്ദേഹത്തിന് പൂർണ്ണമായ ആഫിയത്തും സലാമത്തും നൽകട്ടെ.
എല്ലാവരും ഒരു മൂന്ന് നാരിയ സ്ഥലത്തി കൊല്ലണം. ഈ രണ്ട് രോഗികൾ അതുപോലെ വേറെ ഒരുപാട് രോഗമുള്ള ഒരു സദസ്സിലുണ്ട്, അവരവരുടെ വീട്ടിലുണ്ട്, കുടുംബത്തിലുണ്ട്. അവർക്കെല്ലാമുള്ള എല്ലാ രോഗങ്ങളും, നമുക്കും നമ്മുടെ കുടുംബത്തിലും ബന്ധത്തിലുമുള്ള എല്ലാ രോഗങ്ങളും, ഏത് മോമിനിയങ്ങൾക്ക് ഇവിടെ രോഗമുണ്ട്, എല്ലാം അള്ളാഹു തആല സുഖപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാവരും ഒരു മൂന്ന് നാരിയ സ്ഥലത്തി കൊല്ലണം. അള്ളാഹുമ്മ സല്ലി സലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമൻ على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى القمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك ومن عبد قرة السادات പുരാതങ്ങളവറുകൾ ഈ സ്റ്റേജിലുണ്ട്. അള്ളാഹു തആല അവിടുത്തെ പിതാവായ താജുൽ ഉലമയുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നൂറുൽ ഉലമയുടെ, കൻസുൽ ഉലമയുടെ, നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മഹാന്മാരുടെയും ദർജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. തങ്ങളവറുകൾ താജുൽ ഉലമയുടെ മഖാമിൻ്റെ സമീപത്ത് ഒരു സ്ഥലം എടുത്തപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞ ഖാദിർ സാഹിബിൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹം അവിടുന്ന് തങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് പോകുന്ന സമയത്ത് 50,000 rupees സംഭാവന കൊടുത്തിരുന്നു. തങ്ങളവറുകളും ദുആ ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ രോഗം അള്ളാഹു പരിപൂർണമായി സുഖപ്പെടുത്തി ആഫിയത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ സഖാഫി അള്ളാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബി അന്നാ നശ്ഹദു അന്നക അന്തല്ലാഹു അല്ലദീ لا اله الا هو الواحد الاحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا احد يا حي يا قيوم يا ذا الجلال والاكرام يا حي يا قيوم يا ذا الجلال والاكرام يا حي يا قيوم يا ذا الجلال والاكرام ارحم الراحمين يا ربي രോഗം നൽകുന്നവൻ, രോഗം സുഖപ്പെടുത്തുന്നവൻ, എല്ലാം നൽകുന്നവൻ, എല്ലാം തടയുന്നവൻ നീ മാത്രമാണ് അല്ലാഹുവേ. ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാഹുവേ. ഞങ്ങളെ പ്രിയപ്പെട്ട സഖാഫി അദ്ദേഹത്തിന് തൊണ്ടക്കുള്ള എല്ലാ രോഗങ്ങളും പരിപൂർണമായി സുഖപ്പെടുത്തി ആഫിയത്തോടെ ധാരാളം ദീനിൻ്റെ ഖിദ്മത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളിൽ ആർക്ക് എന്ത് ചെറുത് വലുത് രോഗങ്ങളുണ്ടോ നീ ശിഫ നൽകണേ അല്ലാഹ്. നിന്റെ ദീനിനെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് ഞങ്ങളെ സ്വാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്നവർ, തരുന്നവർ, മുഅ്മിനീകളിൽ നിന്ന് സാധുക്കളെ സഹായിക്കുന്നവർ എല്ലാവർക്കും നീ ദുനിയാവിലും ആഖിറത്തിലും സർവ ഖൈറും വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين ورسول سوبيس കിർച്ചി ഞാൻ സിറാദുല്ലാഹിയുടെ പുതിയ ക്യാമ്പസിൽ പള്ളിയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ പള്ളിയിൽ നിന്നാണ് എൻ്റെ ഓർമ്മ. ഇങ്ങനെ വരുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, പഠിക്കുന്ന ഒരു മുത്താലിമ് എൻ്റെ ബാപ്പ മരിച്ചുപോയി, ഇപ്പം ഫോൺ വന്നിട്ടുണ്ട് എന്ന്. വയനാട്ടുകാരനാണ്, സുലൈമാനാണ്. ഞാൻ ഉടനെ അദ്ദേഹത്തിന് പോകാൻ വേണ്ടി സമ്മതം കൊടുത്തു. എൻ്റെ ഓർമ്മ അദ്ദേഹം പറഞ്ഞു എന്നാണ്, അല്ലെ വേറെ ആരോട് പറഞ്ഞിട്ട് ഞാൻ അയാളെ വിളിച്ചിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ ഇപ്പോൾ ഒരാൾ സ്റ്റേജ് മുന്നിൽ നിന്നപ്പോൾ മറതി സംഭവിക്കുന്നു, ദ്വാരക്കണമെന്ന് പറഞ്ഞു. ഞാൻ
സബ്ഹിസ്മ സൂറത്തിൽ സനുഖരിയുക്ക ഫലാ തൻസ എന്ന ആയത്തുണ്ട്. അത് എല്ലാ നിസ്കാത്തിന് ശേഷവും 10 പ്രാവശ്യം ഓതിയിട്ടും എന്നെ തൂതാൻ പറഞ്ഞു. എന്നാൽ വല്ലാതെ മറതിയുള്ള ആളാണ് എനിക്ക്, ഞാനും മറതി അള്ളാഹു തആല ഒഴിവാക്കി ഓർമ്മശക്തി വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അപ്പോൾ പറയുമ്പോൾ കളവ് വന്നു പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് സൂക്ഷിച്ച് പറയുന്നത്. അങ്ങനെ ആ കുട്ടി പറഞ്ഞയച്ചു. ഇപ്പം അടുത്ത കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ബാപ്പ മരിച്ചുപോയി, ഒന്നുമില്ല, കഴിവൊന്നുമില്ല, ഒരു പെങ്ങളും കൂടി കല്യാണം കഴിക്കാനുണ്ട്, ഈ അടുത്ത് കല്യാണമാണ് എന്ന് പറഞ്ഞു. ഞാൻ ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചു, കഴിവൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ കുട്ടിയായിട്ട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോൾ, നമ്മളെ ഒറ്റപ്പാലത്തുള്ള സക്കാഫി വണ്ടിയിലുണ്ടായിരുന്നു, അയാൾ കേട്ടു, ഒരു പവന് ഞാൻ തരാമെന്നുള്ളൂ. അള്ളാഹു തആല അദ്ദേഹത്തിന് ധാരാളം ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അയാളോട് ചോദിച്ചിട്ടൊന്നുമില്ല, അയാൾ ഇങ്ങോട്ട് പറഞ്ഞതാണ്. 4 പവനാണ് വേണ്ടത്, 3 കൂടി വേണം. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ പറ്റുന്ന 3 ആളുകൾ പിടിച്ചാൽ നടങ്ങ് പൂർത്തിയാവുമെന്ന് പറഞ്ഞു. നിങ്ങളെ സദസ്സിലുള്ള ആരെങ്കിലും ഒരാൾ ഞാൻ പോകുന്ന സമയത്ത് ഒരു പവന് ഞാൻ തരാമെന്ന് പറഞ്ഞാലും അത് 4 പൂർത്തിയാവും, അതുകൊണ്ട് അങ്ങനെയും ചിന്തിക്കാം എന്ന് മാത്രം ഈ സമയത്ത് പറയാണ്. എല്ലാവരും ജാമിഅ ഹസനിയെ ശക്തിപ്പെടുത്തണമെന്നുണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.